കാണുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടല്ലോ ഡ്രസ്സൊന്നും ഇല്ലാന്ന് ഒരു വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒരു പാതിങ്ങനെ കിടക്കുകയാണ് നട്ടെല്ലാം ഫുൾ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ആ എണീക്കാൻ പറ്റില്ല അതുപോലെ കൈ എന്നിട്ട് ഇവർ ഈ ഡെഡ് ബോഡി പെട്ടെന്ന് കത്തിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ പിന്നീട് ഒരിക്കലും റീ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് തെളിയും തെളിയിക്കരുത് ഒരിക്കലും തെളിയാതെ കുറേ കേസുകൾ എത്രയോ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് ഇതുപോലെ ബുദ്ധിമുട്ടി മരിച്ച കുട്ടികളല്ല അവരെ പോലെ ഒരു വെറും ഒരു സാധാരണ ഒരു കേസ് മാത്രമായിട്ട് ഇത് മാറണം എന്ന് നമ്മുടെ വീട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇപ്പോൾ മുസ്ലിം ഫാമിലി ആണെങ്കിൽ നമ്മൾ എത്ര ത്തോളം നിർബന്ധമായിട്ട് ഓരോ കുട്ടികൾക്കും മതപഠനം നമ്മൾ നിർബന്ധമാക്കി വെച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ എല്ലാ ജാതിയിലും ഏതാ ഒരു അതായത് ഒരു പെൺകുട്ടി മനുഷ്യനായ ഒരു പെൺകുട്ടിക്ക് ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഒപ്പവും തീർച്ചയായിട്ടും സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് അവരുടെ അവരാരെങ്കിലും ഉപദ്രവിക്കാൻ വരാണെങ്കിൽ അവരെങ്ങനെങ്കിലും കീഴ്പ്പെടുത്താനുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുക പഠിപ്പിക്കുക അതിനുള്ള സെൻറ്ററിൽ കൊണ്ടാക്കുക നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ഞാനിത് പറയാൻ കാരണം സെൽഫ് ഡിഫെൻസിനുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് കൊടുക്കുക തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ കൊന്നോട്ടെ പ്രശ്നമില്ല പക്ഷേ നമ്മൾ മരിക്കാൻ ഇടവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക എനിക്കിപ്പോൾ അത് മാത്രമേ ആലോചിച്ചിട്ട് ഇതിനൊരു പോകുമ്പഴി എനിക്കത് മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോരാടി നിന്ന് ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാനും മരിച്ചവർ തിരിച്ചു കൊണ്ടുവരാനും പോകുന്നില്ല നഷ്ടപ്പെട്ട കുട്ടിക്ക് നീതിന്യായം കിട്ടാനും പോകുന്നില്ല എല്ലാവരും ഞാൻ പറയുന്നതല്ല ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക സെൽഫ് ഡിഫെൻസ് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് എനിക്കിപ്പോൾ പറയാനുള്ള ഒരേ ഒരു വിഷയം ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഹദ്രസ് എന്നുള്ളൊരു സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടി ജനിച്ചു അവർ ഒരുപാട് സ്നേഹിച്ച് ആ കുട്ടീനെ വളർത്താൻ ആ ജനിച്ച സമയത്ത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പെൺകുട്ടി ആണെങ്കിലും അവർക്കുണ്ടായ ആ ഒരു പെൺകുട്ടി നോർമലി എല്ലാവരും ചിലപ്പോൾ ചിന്തിക്കാം അവർ താഴ്ന്ന ജാതിക്കാരല്ലേ ലാളിച്ചൊന്നും ആയിരിക്കില്ല വളർത്താൻ അങ്ങനെ ഒന്നുമില്ല താഴ്ന്ന ജാതിക്കാരാണെങ്കിലും ഉയർന്ന ജാതിക്കാരാണെങ്കിലും മക്കൾ ജനിച്ചിരുന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഭയങ്കര സ്നേഹത്തോടെ അവർക്ക് അവർക്ക് അവരെ അവരാൽ കഴിയുന്ന എന്ത് കാര്യം ചെയ്തു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വളർത്താൽ അതുപോലെ തന്നെ അവർക്ക് ആ പെൺകുട്ടി ജനിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെ അവർ ആ കുട്ടീനെ വളർത്തി വലുതാക്കി പഠിപ്പിക്കാനൊക്കെ അയച്ചു പക്ഷേ ആ പഠിപ്പിക്കാനുള്ള വിദ്യാലയം കുറേ ദൂരമായതുകൊണ്ട് അവർക്ക് ആ കുട്ടീൻ്റെ ഒരു സേഫ്റ്റി നോക്കിയിട്ട് ഒറ്റയ്ക്ക് എൻ്റെ കുട്ടി ഇത്രയും ദൂരം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ആ പേടിയിൽ അവർ ആ വിദ്യാഭ്യാസം പോലും അതായത് ആരും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ആ വിദ്യാഭ്യാസം പോലും അവർക്ക് നിർത്തി വെക്കേണ്ടി വന്നു എന്തിനാണ് ആ മകളുടെ സേഫ്റ്റി നോക്കിയിട്ട് അവർ പഠിപ്പിച്ചില്ല പഠിപ്പ് നിർത്തി എന്നിട്ട് തൻ്റെ കൂടെ എങ്ങനെ കൂട്ടാണ് ആ കുട്ടീനെ അല്ലേ എന്തിനാന്ന് വെച്ചാൽ മകൾ സേഫ്റ്റി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ എൻ്റെ മകൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പെൺകുട്ടി ഭയങ്കര സ്മാർട്ടായിരുന്നു ആ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജാതി വരി ഒരുപാടുള്ളതാണ് അതായത് താഴ്ന്ന ജാതിക്കാര് എന്ന് പറയുമ്പോൾ അവരൊരു മനുഷ്യവർഗത്തിലേ പെട്ടവരല്ല എന്നാണ് തോന്നുന്നു ഈ ആൾക്കാർ ചിന്തിക്കുന്നത് ആർക്കാണെങ്കിലും ഒന്ന് കീറി കഴിഞ്ഞാൽ ഈ റെഡ് കളർ ബ്ലഡ് തന്നെയാണ് വരിക പക്ഷേ അവിടെ ദളിത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്തില്ലേ പണ്ട് കാലത്തില് ഈ പാവപ്പെട്ട ആൾക്കാർ പാവപ്പെട്ട വർഗത്തിൽ പെട്ട മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ജാതിയിലുള്ളവർക്ക് എന്തിനും ഏതിനും കൊടുക്കാൻ പറ്റിയൊരു സാധനം എന്നുപോലെ അതായത് സ്ത്രീകൾ അവർക്ക് ഇഷ്ടത്തില് ഓപ്പൺ ആയി പറയുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്യാനോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ഇവർക്ക് സ്ത്രീകളെ കൊടുക്കണം അങ്ങനെ ഒരു നിയമമായിരുന്നു ആ നിയമം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ഇങ്ങനെ വരുത്തി തീർക്കുന്നത് എന്ന് വേണം പറയാൻ ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടും എനിക്കിത് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു രീതി അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പലർക്കും ഭയങ്കര അഭിമാനമാണെന്ന് തോന്നുന്നു സ്ത്രീകളിലെ കൊടുക്ക അതായത് സ്ത്രീകളുടെ റേപ്പ് മുതിർന്ന അതായത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഈ ജാതി വലിയ ജാതി ഈ താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ദളിത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും മനുഷ്യന്മാരല്ലേ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തരും ഓരോന്നും വിശ്വസിക്കുന്നു എന്നുള്ളു പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് പോലും ഒരു വിലയുമില്ല അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ത് ചെയ്താലും ആർക്കും ഒരു പ്രശ്നമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ അവർ ആ ഉത്തർപ്രദേശത്തിലുണ്ടല്ലോ ഈ വലിയ ജാതിക്കാർ ചെറിയ ജാതിക്കാരൻ അതായത് ദളിതന്മാരെയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ഈ കുട്ടി ഭയങ്കര സ്മാർട്ടായതുകൊണ്ട് ആയതുകൊണ്ട് പ്രതികരിക്കും പ്രതികരിക്കാൻ പാടില്ലായിരുന്നു ആ കുട്ടിക്ക് അറിയില്ലല്ലോ പ്രതികരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ വരെ ഇങ്ങനെ പോകുന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായില്ല തോന്നുന്നു ആ കുട്ടി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇവർ മാക്സിമം ഈ കുട്ടീനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയ ചാൻസ് ഒക്കെ അവർ നോക്കിയിട്ടുണ്ടാവും ഉപദ്രവിക്കാൻ പക്ഷെ അപ്പോഴൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം പുല്ല് പറിക്കാൻ സ്വന്തം ഉമ്മാൻ്റെ കൂടെ പുറത്തുപോയ പെൺകുട്ടിയാണ് കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ച് അപ്പുറത്തൊന്ന് മാറി നിന്ന് പുല്ല് പറിക്കാൻ പോയതാണ് പിന്നെ ആ കുട്ടീനെ കാണാൻ പറ്റിയില്ല കണ്ടില്ല എവിടെ ആ കുട്ടീനെ കാണുന്നില്ല ആ ഉമ്മ തെരഞ്ഞു നോക്കുന്ന സമയത്ത് ആ കുട്ടീനെ കാണാനില്ല കുറേ നേരം അന്വേഷിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഉമ്മമാരും ഒരിക്കലും കാ ഇനിയുള്ള ഒരു ഉമ്മമാർക്കും കാണാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു സീനെന്ന് വേണം പറയണം ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എനിക്കിത് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെയാണ് ഈ വിഷയം അറിഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ ജീവിച്ചിരുന്നിട്ട് എന്തായാലും കാര്യം ഞാനൊരു പെണ്ണല്ലേ പെണ്ണിൽ ഞാനൊരു മനുഷ്യനല്ലേ എൻ്റെ ഒരു സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എനിക്ക് എന്ത് ഫീലാണ് ഉണ്ടാവുക ആ ഉമ്മ കാണുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഡ്രസ്സൊന്നും ഇല്ലയെന്ന് ഒരു വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒരു ഭാഗത്ത് ഭാത്തിങ്ങനെ കിടക്കാണ് നട്ടല് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് എണിക്കാൻ പറ്റില്ല അതുപോലെ കൈ കുറച്ച് കൈയൊക്കെ ഒക്കെ അനങ്ങുന്നുള്ളൂ കാല് ഫുള്ളായിട്ട് തളർന്നു കഴിയും പൊട്ടി എന്ന് പറയുമ്പോൾ സ്പൈനൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ കാല് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് കോറി കഴിഞ്ഞാൽ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ആ കുട്ടിയുടെ കാലൊക്കെ തളർന്ന് കൈ കുറച്ചൊന്നു അനങ്ങുന്നുള്ളൂ ആ കുട്ടി ഇട്ട ഷോൾ കൊണ്ട് കഴുത്തും കഴുത്തുമ്പം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് കഴുത്തൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് നാവുണ്ടല്ലോ പൊട്ടി മുറിഞ്ഞു പോയി നാവ് മുറിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് എത്രത്തോളം ക്രൂരത അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് ഈ കുട്ടീനെ ഇങ്ങനെ ഈ ഈ ഉമ്മ ഇങ്ങനെ കാണുമ്പോൾ ആ ഉമ്മേൻ്റെ അവസ്ഥയും രക്ഷപ്പെടുത്താനുള്ള അവരുടെ ആ ഒരു ആവേശത്തിൽ അവർ രക്ഷപ്പെടുത്താൻ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും എന്തായിരിക്കും എങ്ങനെയെങ്കിലും എൻ്റെ മകളൊന്നും രക്ഷപ്പെടട്ടെ എന്നുള്ള ഉറപ്പാണല്ലോ വസ്ത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ആ കുട്ടീനെ റേപ്പ് ചെയ്തതാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇപ്പം എന്താ പറയണെന്നറിയോ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം പിന്നെന്താ പിന്നെ ആ കുട്ടീനെ അവർ കൊണ്ടുപോയത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ നാല് പേര് ചേർന്നിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നാവ് മുറിഞ്ഞ അവസ്ഥയിലും ഈ കുട്ടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞു ഈ നാല് പേരുടെ പേരും പറഞ്ഞു പത്തൊൻപത് വയസ്സുള്ളവർത്തൻ ഇരുപത് വയസ്സുള്ളവർത്തൻ ഇരുപത്തഞ്ച് വയസ്സ് പിന്നൊരു മുപ്പത്തഞ്ച് ഈ ഇത്രയും വയസ്സുള്ള ആൾക്കാരാണ് ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് ഇത്രയും ദ്രോഹിച്ച് പീഡിപ്പിച്ചിരിക്കുന്നത് ആ കുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ക്രൂരത ആ കുട്ടിയോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുമ്പിലൊക്കെ അറിയായിരുന്നു പക്ഷേ ആ കുട്ടി ജീവിച്ചിരിക്കരുതെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ എയിംസ് ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്ത കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ ഇതിന് കുട്ടി അവർക്ക് എങ്ങനെയും തന്നെ പീഡിപ്പിച്ചവരുടെ അവരുടെ പേര് പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുവരെയും കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് പറഞ്ഞതിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് തോന്നുന്നത് അപ്പോഴാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് എന്നിട്ടാണ് രണ്ട് പ്രതികളിലും പിടിച്ചത് അതുവരെയും എന്തായിരുന്നു അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരാണ് ഈ കുട്ടീനെ കൊണ്ട് പീഡിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഉയർന്ന ജാതിയിലുള്ളവർക്ക് പീഡിപ്പിക്കാം അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് ദളിതായതുകൊണ്ട് മാത്രം അത് അതൊന്നുമല്ല അതൊരു അതൊരു പോയി ഈ ഉയർന്ന ജാതിക്കാർക്ക് അതൊരു അവകാശമായി മാറിപ്പോയി എന്ന് വേണം പറയാൻ ഇതൊന്നും ഇത്രയും ക്രൂരതയെല്ലാം ചെയ്തിട്ടും അവർക്ക് മതിയായിട്ടില്ല അവരെന്താണ് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടി ഇരുപത്തൊമ്പതാം തീയതിയാണ് തോന്നുന്നു മരിച്ചത് മരിച്ചു മരിച്ച ആ ഒരു ഡെഡ് ബോഡിയോടെങ്കിലും കുറച്ചെങ്കിലും ഒരു കാരുണ്യം ആ ഗവണ്മെൻറ്റോ ആ പോലീസോ ആരും കാണിച്ചില്ല സ്വന്തം വീട്ടിൽ ഒന്ന് കുറച്ച് നേരം എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഒരു സങ്കടം വന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മ ആ സാരിയുടെ ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചിട്ട് ആ പോലീസിനോട് അപേക്ഷിക്കുകയാണ് ഒന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് നേരം എൻ്റെ കുട്ടീൻ്റെ ഡെഡ് ബോഡി ഒന്ന് വെച്ചോട്ടെ ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങൾ സംസ്കരിച്ചോട്ടേ എന്ന് കെഞ്ചി ചോദിച്ചിട്ടും അവർ സമ്മതിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ആ ഡെഡ് ബോഡി കത്തിക്കാനാണ് അവർ തിടുക്കം കുട്ടിക്കുന്നത് എന്തൊരു തിരക്കാണ് ആ സീനുകൾ നിങ്ങൾ കാണണം സത്യം പറഞ്ഞാൽ ധൃതി പിടിച്ചിട്ടാ കത്തിക്കുന്നത് എന്തിനായിരിക്കും ഇതിൽ നിന്ന് തന്നെ ആർക്കും മനസ്സിലാവില്ല ഇവരെന്താ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കണം അതാണ് എനിക്ക് മനസ്സിലാവാത്ത അതാണ് അതായത് ഇനിയൊരു റീ പോസ്റ്റ്മോർട്ടം ഈ ഒരു ഇവർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതായത് കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബീജത്തിൻ്റെ അംശമൊന്നും കണ്ടില്ല സോ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് അവർക്ക് വരുത്തി തീർക്കേണ്ടത് പുറ പുറം ലോകം അറിയരുത് ഇങ്ങനൊരു കുട്ടി യു പിയിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പുറം ലോകം അറിയരുതെന്ന് ആ ഗവണ്മെൻ്റ് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർ അവരതല്ലേ തീരുമാനിക്കുകയുള്ളൂ എന്താ വെച്ചാൽ ആ ഗവണ്മെൻ്റ് അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടട്ടെ അങ്ങനെ താഴ്ന്ന ജാതി എന്ന് ഈ താഴ്ന്ന ജാതി ഉയർന്ന ജാതിയൊക്കെ ഇതുപോലെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലാതെ ദൈവം ഉണ്ടാക്കി സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടതൊന്നുമല്ല നമ്മളും ഈ കാണുന്നവരും ഈ ഈ ന്യൂസൊക്കെ കേൾക്കുന്ന ആൾക്കാരും നമ്മളൊക്കെ പൊട്ടന്മാർ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചിത്രീകരിക്കുന്നത് എന്നിട്ട് ഇവർ ഈ ഡെഡ് ബോഡി പെട്ടെന്ന് കത്തിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ പിന്നീട് ഒരിക്കലും റീ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാലാ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് തെളിയും തെളിയിക്കരുത് ഒരിക്കലും തെളിയാതെ കുറേ കേസുകൾ എത്രയോ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് ഇതുപോലെ ബുദ്ധിമുട്ടി മരിച്ച കുട്ടികളുണ്ട് അവരെപ്പോലെ ഒരു വെറും ഒരു സാധാരണ ഒരു കേസ് മാത്രമായിട്ട് ഇത് എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് എല്ലാവരും നിയമങ്ങളും നിയമമൊക്കെ ഭയങ്കര സ്ട്രോങ് ഒക്കെയാണ് പക്ഷെ അത് തെളിയിക്കപ്പെടില്ല തെളിയിക്കപ്പെട്ടാലല്ലേ അങ്ങനെയുള്ള ശിക്ഷകളും കാര്യങ്ങളും കിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി കരയണോ എന്താ പറയുക ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കണം പക്ഷേ ഇത് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുട്ടീനെ നല്ലൊരു ചികിത്സ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റുവായിരുന്നു പക്ഷെ അത് ആർക്കും ആഗ്രഹമില്ല ആ കുട്ടി മരിച്ചോട്ടേന്ന് തന്നെയാണ് വിചാരിച്ചുള്ളത് പക്ഷെ നമ്മളെ പോലെയുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം ഇപ്പം മേ എന്നോട് വേണമെങ്കിൽ ചിലർ ചോദിക്കാം നീ എന്തിനു ഇത് പ്രതികരിക്കുന്നു ഇതൊക്കെ പ്രതികരിക്കാനാണ് ണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അത് സ്ത്രീകൾ തന്നെ ചോദിക്കുന്നുണ്ട് മുമ്പത്തെ ഒരു കേസിലും ഇതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഭയങ്കര വിഷമമായി നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പറയുമോ എൻ്റെ വീട്ടിലൊരു കുട്ടിക്ക് സംഭവിച്ചു ഓക്കെ ഞാൻ ക്ഷമിച്ചു ഇതൊക്കെ പ്രതികരിക്കാൻ ആണുങ്ങൾ മതി ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ കരയുന്നില്ല എന്ന് നിങ്ങൾ പറയൂ അതാ ചോദിക്കാനുള്ളത് നമ്മൾ പ്രതികരിക്കണം ഇനിയൊരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം ഇനി നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാലും മിക്കവാറും എനിക്ക് ആഗ്രഹമല്ല ഇതുപോലൊരു വീഡിയോ ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരണം അതായത് ഇതുപോലെ ആരും ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഷുവറായിട്ടും ഇതുപോലെ ഇനിയും ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ പറയും ഒരു ദിശ ഉണ്ടാവാതിരിക്കട്ടെ ഒരു ദിശ ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും ഇനിയൊരു ദിശ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പക്ഷെ ഉറപ്പായിട്ടും ഇനി ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം ഗവണ്മെൻ്റ് കൂടെ നിന്ന് കൂട്ട് നിന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ അത്രയും വിഷമം വേറെ വരാനില്ല ആ അവിടെ യു പിയിൽ പോലീസും അതും ഇതും നിരോധനാജ്ഞ എന്തിനാ നിരോധനാജ്ഞ ഈ കുട്ടിയുടെ കാര്യം പുറലോകം അറിയാതിരിക്കാനോ ആ പേരൻസിൻ്റെ മുമ്പിലിട്ടിട്ട് അവരെ ഒരു നോക്ക് ആ സ്വന്തം മകളെ കാണിക്കാതെ ആ ചിത അങ്ങനെ കത്തിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ ആ ഒരു മാനസിക വിഷമം ഉണ്ടല്ലോ കത്തിച്ചാമ്പലാവാൻ മതി അതൊക്കെ മതി ഈ ചെയ്ത് കൂട്ടുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ആ വേദന തട്ടാതിരിക്കില്ല എന്താണെന്നുവെച്ചാൽ അവർ ആ കരച്ചിലുണ്ടല്ലോ അടച്ച തമ്പുരാൻ ഒരിക്കലും പൊറക്കില്ലേ തോന്നും ഒരു കാരുണ്യം ശരി മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടില്ല പക്ഷെ അവൾക്കൊരു നീതി കിട്ടാനും വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് ആ ചെയ്ത അവന്മാരൊന്ന് ശിക്ഷിക്കാൻ എന്താ നഷ്ടപ്പെടുക അല്ലേ ആർക്കെന്ത് നഷ്ടപ്പെടാനാണ് ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ അല്ലേ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നഷ്ടപ്പെടും ഇല്ലല്ലോ ഈ ജനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ഗവൺമെൻ്റ് ഉള്ളു ഇവർക്ക് ഈ ഈ പദവികളും മന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർ അതൊന്നും ആലോചിക്കാതെ ആ കുട്ടിക്കൊരു ന്യായം നീതി കൊടുക്കാതെ ഇത്രയും മോശമാക്കി ആ കുട്ടീനെ മാറ്റിയത് ആ കുട്ടി അതായത് അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊന്ന് സംസാരിക്കാനോ പുറം ലോകത്തിനോട് എന്തെങ്കിലുമൊന്ന് പറയാനോ എൻ്റെ എൻ്റെ മക്കൾ എൻ്റെ മകൾ ഇതൊക്കെ അനുഭവിച്ചൊന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അവിടെ മൊത്തം പുറമേന്ന് പോലും ആർക്കും ഇല്ലാത്ത വിധത്തിന് ആ ഒരു ഉത്തർപ്രദേശിലെ ആ ഒരു ഭാഗത്തിന് മൊത്തത്തിൽ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നമ്മളാണെങ്കിലും ഈ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ മരിച്ചിട്ട് അവരൊരു നോക്ക് കാണാ കാണിക്കാൻ വിടാതെ പോലീസൊക്കെ വളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാത്തൊരു സംഭവമാണ് എനിക്കിതിന് പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഞാനിപ്പോൾ ഇത് രാത്രി എട്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വേണം എന്ന് എനിക്ക് തോന്നി അല്ലാതെ ഇതിൻ്റെ പേരിൽ വേ വേറൊന്നും നമുക്ക് നേടാനില്ല ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കണം നമ്മൾ ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം കിഞ്ഞ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആയിപ്പോയി സമൂഹമായിപ്പോയി ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ കേരളം ഒരിക്കലും ഇതുപോലെ ആവരുത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഇതുപോലെ ജാതി വെറിയുള്ള ആൾക്കാരെ നമ്മൾ അടുപ്പിക്കരുത് അവരെ മാറ്റി തന്നെ നിർത്തണം അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാതെ ഒരു വഴിയുമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അരയുമ്പോൾ കണ്ണീര്ന്ന് വരുന്നത് കണ്ണീർ തന്നെയാണ് ഇവന്മാരുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ചു യുവന്മാർക്ക് അരയുമ്പോഴും കണ്ണെന്ന് വരുന്നത് കണ്ണീരന്നെയല്ലേ സ്വർണ്ണമൊന്നും ഒഴുകി വരില്ലല്ലോ ഇവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് അതുപോലെ അവരുടെ കയ്യിലൊന്ന് കീറി നോക്കിയാലും ബ്ലഡ് തന്നെല്ലാം വരാം എല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ എന്തിൻ്റെ ബേസിൽ ക്യാഷിൻ്റെ ബേസിലാണോ ഈ വിവേചനം ക്യാഷിൻ്റെ ബേസിലാണെങ്കിൽ ഓക്കെ അവർ നിങ്ങൾ വില വയ്ക്കേണ്ട വിട്ട് എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കേണ്ട ഒരു അധികാരവും ആരും നിങ്ങൾക്ക് തന്നിട്ടില്ല അതാണ് സത്യം ഒരു മനുഷ്യനെയും ഒരാൾക്കും ഒരു കാര്യമില്ലാതെ കാര്യം ഉണ്ടെങ്കിൽ പോലും ഉപദ്രവിക്കാൻ പറ്റില്ല ഉപദ്രവിക്കാൻ പാടില്ല അത് എന്ത് വിധത്തിലാണേലും ശരി പ്രത്യേകിച്ച് ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ മാനഭംഗപ്പെടുത്തുക അതാണല്ലോ അല്ലേ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുമ്പോൾ മാനഭംഗപ്പെടുത്തി പോരാത്തിനെ കൊല്ലുക എന്തിനാണിത് ഇനിയെങ്കിലും ഒന്ന് നിർത്തുക എനിക്കിപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ ഇനി ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് ഈ വീഡിയോ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല എൻ്റെ ഒരു വിഷമം ഞാനിവിടെ അറിയിക്കുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ബൈ